ഒന്നാമത്തെ ചോദ്യം മൻ റബ്ബുക ആരാണ് നിന്റെ റബ്ബ് എന്നതാണ് ആരാണ് നിന്റെ രക്ഷിതാവ് ആരാണ് നിന്റെ സ്രഷ്ടാവ് ആരാണ് നിന്നെ പടച്ചവൻ ആരെയാണ് നീ ഇബാദത്ത് ചെയ്യുന്നത് ആർക്കാണ് നീ ഇബാദത്ത് ചെയ്യുന്നത് ആരാണ് ആരാണ് നിന്റെ ആരാധ്യൻ രണ്ടാമത്തെ ചോദ്യം وَمَنْ نَبِيُّكَ آرَانَ نِنْدَ نَبِي نِنْدَ رَسُولَ آرَانَ صلى الله عليه وسلم مُنَامَتَ چُوْدِيَمْ وَمَا دِينُكَ إِنْدَانَ نِنْدَ دِينُ إِنْدَ سَهُودَرَنْغَلَ إِي چُوْدِيَنْغَلْ كُلَّ اُتْتِرَمْ نَمَلْ پَرَنْجُ شِيلِكَنَمْ عمر ابن الخطاب رضي الله عنه ورِكَلَّ بِصَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ يَوْدُ چُوْدِيَ അല്ലാഹുവിന്റെ റസൂലെ എന്നെ ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ എനിക്ക് ബുദ്ധി ഉണ്ടായിരിക്കുമോ ചിന്തിക്കാൻ ആലോചിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അതെ അദ്ദേഹം പറഞ്ഞു എനിക്ക് ഖബറിൽ എൻ്റെ അരികിൽ വരുന്ന മലക്കുകൾക്ക് ചോദ്യത്തിനുള്ള ഉത്തരം തയ്യാറാക്കി വെക്കാനാണ് നോക്കൂ നിങ്ങൾ നമ്മൾ പല ആൾക്കാർ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുൻപ് ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾ സാങ്കല്പികമായി ഉണ്ടാക്കി നമ്മൾ തന്നെ അതിൻ്റെ ഉത്തരം പലതവണ പറഞ്ഞു നോക്കും കണ്ണാടിയുടെ മുന്നിലും മറ്റൊക്കെ പറഞ്ഞു നോക്കും ചില ആളുകൾ ചിലപ്പോൾ അവനവൻ്റെ പേര് വരെ കണ്ണാടിയുടെ മുൻപിൽ നിന്ന് പറഞ്ഞ് ശീലിക്കും എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഉടനടി ഉത്തരം പറയാൻ വേണ്ടി ഒരു തപ്പിപ്പിഴയും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അല്ലേ മൈ നെയിം ഈസ് എന്നൊക്കെ പറഞ്ഞ് കണ്ണാടിയുടെ മുന്നിൽ നിന്ന് തയ്യാറെടുക്കണം ആ ചോദ്യം നിനക്ക് പിഴച്ചു പോയാൽ നിനക്ക് നഷ്ടപ്പെടുന്നത് ഒരു ജോലി മാത്രമാണ് മാസത്തിൽ എന്തോ ചെറിയ ശമ്പളം ലഭിക്കുന്ന ഒരു ജോലി ഖബറിലെ ചോദ്യത്തിൽ നീ ഉത്തരം തെറ്റിച്ചു കഴിഞ്ഞാൽ നിനക്ക് നഷ്ടപ്പെടുന്നത് ആകാശഭൂമികളോളം വിശാലമായ സ്വർഗമാണ് ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഏതാണ് ഏറ്റവും ഗൗരവപ്പെട്ടത് ഏതാണ് ഏറ്റവും പേടിയോടുകൂടി ഏറ്റവും ശ്രദ്ധയോടുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഏതാണ് ഈ മൂന്ന് ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പല സന്ദർഭങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട് രാവിലെയും വൈകുന്നേരവുമുള്ള ദിക്റുകളിൽ നമ്മളെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നുണ്ട് രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്ന ദിക്റുകളിൽ ഒന്നെന്താണ് رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا നമ്മളെ കൊണ്ട് രാവിലെയും വൈകുന്നേരവും പറയിപ്പിക്കാം رضيت بالله ربا ഞാനിതാ അള്ളാഹുവിനെ എൻ്റെ റബ്ബായി തൃപ്തിപ്പെട്ടിരിക്കുന്നു وبالإسلام دينا ഇസ്ലാമിനെ ഞാൻ എൻ്റെ ദീനായി തൃപ്തിപ്പെട്ടിരിക്കുന്നു വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയ എൻ്റെ നബിയായി മുഹമ്മദ് ഇബ്നു അബ്ദുല്ലാ സലവാത്തുല്ലാഹി വസലാമുഹു വബറകാതുഹു അലൈഹി അവിടുത്തെ ഞാൻ എൻ്റെ നബിയായി തൃപ്തിപ്പെട്ടിരിക്കുന്നു രാവിലെ വൈകുന്നേരം പറയിപ്പിക്കാം ഈ പറഞ്ഞ ചോദ്യവും അതിൻ്റെ ഉത്തരത്തിനുമുള്ള പ്രാധാന്യം കൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹയിൽ ഈ പറഞ്ഞ കാര്യത്തിലേക്കുള്ള സൂചന നിങ്ങൾക്ക് കാണാം അല്ലാഹു ആണ് റബ്ബ് എന്ന കാര്യം പറഞ്ഞുകൊണ്ടാണ് സൂറത്തുൽ ഫാത്തിഹ ആരംഭിക്കുന്നത് തന്നെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ലോകങ്ങളുടെ റബ്ബായ അല്ലാഹുവിന് സർവസ്തുതിയും പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് റബ്ബ് ആരാണ് ഇസ്ലാമിനെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ദുആയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം അല്ലാഹുവേ സിറാത്തുൽ മുസ്തഖീമിലേക്ക് എന്നെ നയിക്കണമേ മുഫസ്സിറുകൾ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാതെ അവർ അംഗീകരിച്ച കാര്യമാണ് സിറാത്തുൽ മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഇസ്ലാമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എവിടെയാണ് പറയുന്നത് صراط الذين أنعمت عليهم الله هو نِي أنغرهم شرين يبرد مارغة تل نِي أنا آكينا من نوك دينجل
ആർക്കാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഏറ്റവും അധികം ലഭിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക. അവിടുന്നാണ് നബിമാരുടെ നേതാവാണ്. അവിടുന്ന് സയ്യിദു വലദി ആദം, ആദം സന്തതികളുടെ നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം.